ഈ അടുത്ത കാലത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ളതായ നീറുന്ന ചില ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ഒരു കഥ തയ്യാറാക്കിയിട്ടുണ്ട് അതൊന്ന് കേൾക്കണം പെട്രോൾ ടാങ്കിനടുത്ത് ഇത്തരം ഇളവുകളിലേക്ക് സർക്കാർ കടക്കുന്നത് ഇനിയെങ്കിലും റെസ്പോൺസിബിലിറ്റി പോട്ടെ ഇത്തിരി കോമൺ സെൻസ് അതുപോലും പറഞ്ഞാൽ അവസാനമേ ഇളവോടെ റോഡിലോട്ടെങ്ങാനും സ്കൂളുകൾ തുറന്നു തൊട്ടില കിടക്കുന്ന പാല് കുടിച്ചോണ്ടിരുന്ന ആ കുഞ്ഞുങ്ങൾ വരതേ സ്കൂളിൽ പോയിരിക്കുക പിന്നെ ഉത്സവങ്ങൾ സംസ്ഥാനത്ത് ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കൂട്ടി പരമാവധി ആയിരത്തി അഞ്ഞൂറ് പേർക്കാണ് അനുമതി കാരണഭൂതന്റെ ആഗ്രഹം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി ആയിരത്തി അഞ്ഞൂറ് പേര് നെറ്റ് വരണം വന്ന് സഹകരിക്കണം അല്ല ഈ ഉത്സവങ്ങൾക്കൊക്കെ ഇങ്ങനെ വാരിക്കോരി കൊടുത്താലേ അപ്പോൾ സംസ്ഥാന സമ്മേളന തീയതി മാറ്റില്ല ആളുകളുടെ എണ്ണം നിയന്ത്രിക്കും നിയന്ത്രിക്കും ആ പിന്നെ പിന്നെ കർശനമായ കോവിഡ് ോൾ ഉണ്ടാകും അഞ്ഞൂറ് പേർ വീണ്ടും ചോദിക്കരുത് ആയിരത്തി അഞ്ഞൂറ് പേർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല കുറേ ഇല്ല പൊതുസമ്മേളനത്തിൽ ആയിരത്തി അഞ്ഞൂറ് പേരും പ്രതിനിധി സമ്മേളനത്തിൽ ഒരു നാനൂറ് പേരും മാർച്ച് ഒന്നു മുതൽ നാല് വരെ സംസ്ഥാന സമ്മേളനം പൊടിപൊടിക്കും പ്രതിനിധി സമ്മേളനം ടി രാഘവൻ നഗറിലും സഖാവ് ഇ ബാലനന്ദൻ നഗറിലും വിപുലമായി ആഘർഷിക്കപ്പെടും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തണം ഏട്ടാത് മസ്റ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലാകരുത് എന്ന് പാർട്ടിക്ക് നിർബന്ധം എന്താ ഇതിന്റെ അർത്ഥം സത്യത്തിന്റെ മുഖം വളരെ ക്രൂരമാണ് കുട്ടി പിന്നെ കോവിഡ് മാനദണ്ഡം അത് പിന്നെ പണ്ടേ നമ്മൾ തെളിയിച്ചതാണല്ലോ അപ്പോൾ ആ കോവിഡ് മാനദണ്ഡം അനുസരിച്ച് അനുവദിച്ച ആളുകൾക്കാണ് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക ഇതൊക്കെ പറയുന്നുണ്ട് കണ്ടറിയാം പിന്നെ പതാക ദിനം അത് മസ്റ്റാണ് ഒരു ദേശീയ ഗാനം കാണും അത് നമ്മൾ കണ്ട പോലെ ആ പഴയ അറിയില്ല എന്തായാലും പതാക ദിനം കാണും ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ചടങ്ങ് ഒരു കാര്യം ഉറപ്പാണ് കോവിഡ് ഇവിടെ കൊണ്ടൊന്നും തീരൂല നാട് മൊത്തവും നടന്നു സമ്മേളനം നടത്തിതേ മൂന്നാം തരംഗം വല്ല ഒന്ന് കുറഞ്ഞു വരുവാന്നു ഇവർ പറയുന്നു എന്തായാലും കുറഞ്ഞു അങ്ങനെ തന്നെ ഇരിക്കട്ടെ നാലാം തരംഗവും വരും ഇനിയിപ്പം നോക്കണ്ട നാലാം തരംഗവും വരും അഞ്ചാം തരംഗവും വരും പത്താം തരംഗത്തിലെങ്കിൽ നിൽക്കുമോ എന്തോ പിന്നെ പേടിക്കാനൊന്നുമില്ല തിരുവാതിര വേണോ ഗ്രൂപ്പ് ഡാൻസ് വേണോ സംഘഗാനം വേണോ എല്ലാത്തിനും നമ്മുടെ കാരണഭൂതൻ റെഡി കാരണഭൂതൻ ഉള്ളിടത്തോളം കാലം ഒന്നും പേടിക്കാനില്ല ഈ കാരണഭൂതന നോക്കിയാൽ മതി വിപ്ലവം നിൽക്കുന്ന ദക്ഷിണ